നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലും പെറുവും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30-നാണ് കളി. പെറുവിയൻ നഗരമായ ലിമയിൽ വെച്ച് ഇവർ ഏറ്റുമുട്ടുന്നു. ഈ മത്സരത്തിനുള്ള ബ്രസീലിൻ്റെ സാധ്യത 11 എങ്ങനെയായിരിക്കും? ടിറ്റെ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ ടീമിൻ്റെ 11 എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് വെറുതെ റിക്കാർഡോ ഗരേക്കൊക്കെ ഞാനൊരു ഫേവർ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഏതായാലും ബ്രസീലിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന ട്രെയിനിങ്ങിൽ ടിറ്റെ പരീക്ഷിച്ചത് 2 ടീമുകളാക്കി തൻ്റെ ടീമിനെ തിരിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് ആണ് അദ്ദേഹം പരീക്ഷിച്ചത്. അദ്ദേഹം 2 ടീമുകളാക്കി തിരിച്ചത് ഒരു ടീം ഇങ്ങനെയായിരുന്നു: എഡേഴ്സണും ഡാനിലോ, തിയാഗോ സിൽവ, ഫെലിപ്പെ, അലക്സ് ടെല്ലസ് ഇവർ ഡിഫൻഡർമാരായി നിൽക്കുന്നു. എഡേഴ്സൺ ഗോൾ കീപ്പർ, ഫാബിഞ്ഞോ, ബ്രൂണോ ഗുയിമാറസ് ഇവർ രണ്ടുപേരും ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർ, ഫിലിപ്പെ കുട്ടിഞ്ഞോ, റിച്ചാലിസൺ, റോഡ്രിഗോ ഗോസ്, റോബർട്ടോ ഫെർമിനോ ഇവർ അറ്റാക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു 11. മറുഭാഗത്ത് വെവേർട്ടൺ ഗോൾ കീപ്പറായി വരുന്നു. ഗബ്രിയൽ മെലിനോ, മാർക്കിഞ്ഞോസ്, റോഡ്രിഗോ കായോ, റെനൻ ലോദി എന്നിവർ ഡിഫൻഡർമാരായി വരുന്നു. കാസമിറോയും ഡഗ്ലസ് ലൂയിസും ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരാകുന്നു. എവർട്ടൺ റിബൈറോ, സെബോലിന, നെയ്മർ ജൂനിയർ, മാത്യൂസ് കുഞ്ഞ ഇവർ അറ്റാക്കിംഗ് റോളിൽ കളിക്കുന്നു. ഈ രൂപത്തിലുള്ള 2 11കളാക്കിയാണ് ടിറ്റെ തൻ്റെ ടീമിനെ പരിശീലനത്തിലിറക്കിയത്. സ്വാഭാവികമായിട്ടും ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ടിറ്റെ ചെയ്യാറുള്ളത് തൻ്റെ ആദ്യ 11ലുള്ള ഡിഫൻഡർമാരെല്ലാം ഒരു ടീമിലും തൻ്റെ ആദ്യ 11ലുള്ള ഫോർവേഡ്മാരെല്ലാം മറ്റൊരു ടീമിലും, അങ്ങനെ ഫസ്റ്റ് ലെവലിൽ ഡിഫൻഡർമാരും ഫസ്റ്റ് ലെവലിൽ ഫോർവേഡ്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന രൂപത്തിലുള്ള 11കളാക്കി ടീമിനെ തിരിച്ചുകൊണ്ടാണ് അദ്ദേഹം സാധാരണ പരിശീലന സെഷൻ നടത്താറുള്ളത്. ഇവിടെ മാർക്കിഞ്ഞോസിനെ ഒരു ടീമിലിട്ടിരിക്കുന്നു, മറ്റേ ടീമിലാണ് തിയാഗോ സിൽവയുള്ളത്. ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടിറ്റെ മനഃപൂർവ്വം ശ്രമിച്ചോ എന്ന് വേണമെങ്കിൽ ഇത് കണ്ടാൽ നമുക്ക് തോന്നും. എങ്കിലും ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ടിറ്റയുടെ ടീമിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എവർട്ടൺ സെബോളിഞ്ഞയ്ക്ക് പകരം റിച്ചാലിസനെ കളിപ്പിച്ചേക്കും എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ റിച്ചാലിസൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നേ ഉള്ളൂ എന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആദ്യ ലെവലിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഏതായാലും റിച്ചാലിസനെ ഇനിയിപ്പോൾ ഈ മത്സരത്തിൽ ആദ്യ ലെവലിൽ തന്നെ, കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിച്ചിട്ടുണ്ട്, ഈ മത്സരത്തിൽ ആദ്യ ലെവലിൽ തന്നെ ഉൾപ്പെടുത്തിയേക്കും എവർട്ടൺ സെബോളിഞ്ഞയ്ക്ക് പകരം എന്ന രൂപത്തിലാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ടീം ഇങ്ങനെയായിരിക്കും: ഗോൾ കീപ്പറായി വെവേർട്ടൻ തന്നെ വരും, ഡിഫൻസിൽ ഡാനിലോ, മാർക്കിഞ്ഞോസ്, തിയാഗോ സിൽവ, റെനൻ ലോദി എന്നിവരായിരിക്കും. മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായി കാസമിറോയും ഡഗ്ലസ് ലൂയിസും ഉണ്ടാകും. പിന്നീട് അവർക്ക് തൊട്ട് മുകളിലായിട്ട് ഫിലിപ്പെ കുട്ടിഞ്ഞോയും റിച്ചാലിസണും നെയ്മർ ജൂനിയറും ഉണ്ടാകും. സ്ട്രൈക്കറുടെ റോളിൽ റോബർട്ടോ ഫെർമിനോ തന്നെ തുടരും. ഈ ഒരു 11നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണാം ടിറ്റെ എന്തൊക്കെയാണ്, പ്രൊഫസർ ടിറ്റയാണ് ഏത് രൂപത്തിലുള്ള മാറ്റങ്ങളുമായിട്ട് ടീമിനെ കളിക്കളത്തിലേക്ക് വിടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.